സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഒരു വീഡിയോ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ് മാന്നാർ കുരുട്ടിശ്ശേരി സുരഫിയിൽ സുരേഷ് കുമാറിന്റെ കുടുംബം. കുളിമുറിയിൽ ഒളിപ്പിച്ചു വെച്ച മദ്യക്കുപ്പി ഭാര്യ അറിയാതെ എടുക്കുന്നതിനിടയിൽ മാലിന്യക്കുഴിയിൽ കൈ കുടുങ്ങിയ ആളിനെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തുന്നു എന്ന നിലയിലാണ് വാട്സാപ്പിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലും വീഡിയോ പ്രചരിച്ചത്. ഈ അടികുറിപ്പ് കാരണം വീഡിയോ പെട്ടെന്ന് വൈറലായി. എന്നാൽ സംഭവത്തെക്കുറിച്ച് സുരേഷ് കുമാർ പറയുന്നത് ഇതാണ്. കഴിഞ്ഞ മാസം 26-ന് രാത്രിയിൽ വീട്ടിലെ കുളിമുറിയിൽ അഴുക്കുവെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നു. പ്ലംബറെ വിളിച്ചിട്ട് വരാത്തതിനാൽ സ്വയം നന്നാക്കാൻ ഇറങ്ങി. പൈപ്പിലൂടെ കൈ കടത്തിയപ്പോൾ പൈപ്പിലെ അരിപ്പയുടെ സ്റ്റീൽ വളയത്തിൽ കൈ കുടുങ്ങുകയും പുറത്തെടുക്കാൻ പറ്റാതെ വരികയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ അയൽക്കാർ മാവേലിക്കര അഗ്നിശമന സേനാ യൂണിറ്റിനെ വിവരം ധരിപ്പിച്ചു. ഇവരെത്തി കുളിമുറിയുടെ ടൈലിളക്കി സ്റ്റീൽ വളയം മുറിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇത് വീഡിയോ സഹിതം അഗ്നിശമന സേനാ വിഭാഗം അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു. ഇതിൽ നിന്ന് വീഡിയോ എടുത്ത് ആരോ ആണ് ഒളിപ്പിച്ച മദ്യം എടുക്കുന്നതിനിടെയാണ് കൈ കുടുങ്ങിയതെന്ന വിശദീകരണത്തോടെ വീഡിയോ പ്രചരിപ്പിച്ചത്. വീഡിയോ പകർത്തിയ അഗ്നിശമന സേനാ അംഗങ്ങൾ തന്നെ ഈ പ്രചാരണം നിഷേധിച്ചിട്ടുണ്ട്. ഈ വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടികൾക്കൊരുങ്ങിയാണ് സുരേഷ്. കൊച്ചി മെട്രോയിൽ സുഖമില്ലാതെ അവശ നിലയിൽ കിടന്നയാൾ മദ്യപിച്ച് കിടക്കുകയാണെന്നും മുൻപ് പ്രചാരണമുണ്ടായിരുന്നു. ഇത് പിന്നീട് വികൃതി എന്ന സിനിമയ്ക്ക് കാരണമായി. സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ഒരുപാട് വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ഇത് സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. പലരുടെയും ജീവിതമാണ് തകരുന്നത്. തമാശയ്ക്കായി ഇടുന്ന പല പോസ്റ്റുകളും ഒടുവിൽ പലരുടെയും ജീവിതം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്.